വാർത്തകൾ വിശദമായി. മദ്യനയം മാറ്റത്തിൽ വിമർശനം ഉന്നയിച്ച ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ അനുനയിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി രാവിലെ താമരശ്ശേരി ബിഷപ്പ് റമിജിയോസ് ഇഞ്ചിനാനിയലുമായി കൂടിക്കാഴ്ച നടത്തി. നയം മാറ്റാനിടയാക്കിയ സാഹചര്യം ബിഷപ്പിനെ ധരിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്ന UDF നയത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെന്ന് ബിഷപ്പിനെ ധരിപ്പിച്ചതായി മുഖ്യമന്ത്രി വിശദീകരിച്ചു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സംസാരത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. കാരണം വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. മദ്യനയത്തിൽ ഒരുവിധത്തിനും പുറകോട്ട് പോക്കലല്ല. UDF പ്രഖ്യാപിച്ച മദ്യനയം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. കേരള മെത്രാൻ സമിതി അധ്യക്ഷൻ കാർദിനാൾ മാർ ക്ലിമിസ് കാത്തോലിക ബാവ KCBC യുടെ മദ്യവിരുദ്ധ സമിതിയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞതോടെ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ നടക്കുന്ന സമരത്തിന്റെ മൂന ഒടിഞ്ഞു. സമരത്തിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യക്കാരാണെന്ന് KPCC പ്രസിഡന്റ് പേര് പറയാതെ എ ഗ്രൂപ്പ് കേന്ദ്രങ്ങൾ നടത്തിയ പ്രചാരണം മെത്രാൻ സമിതിയുടെ നിലപാട് മാറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഫലത്തിൽ മദ്യനയത്തിനെതിരായ പ്രചാരണത്തിൽ സുധീരനെ ഒറ്റപ്പെടുത്താനുള്ള ഉമ്മൻചാണ്ടിയുടെ നീക്കമാണ് KCBC യുടെ ഈ നിലപാട് മാറ്റത്തോടെ വിജയം കണ്ടത്. KCBC യെ തള്ളിപ്പറയാതെ മദ്യവിരുദ്ധ സമിതിയെ ഒറ്റതിരിഞ്ഞാക്രമിച്ചത് മന്ത്രിമാരായ KC ജോസഫും KBABUവുമായിരുന്നു. രണ്ടുപേരും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത വിശ്വസ്തർ. സഭയെ നോവിക്കാതെ സമരത്തെ ദുർബലപ്പെടുത്തുകയായിരുന്നു തന്ത്രം. KCBC മദ്യവിരുദ്ധ സമിതിയുടെ സമരങ്ങൾക്ക് പിന്നിൽ സുധീരന്റെ സ്വാധീനമുണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പരാതി. ഇക്കാര്യം KBABU പറയാതെ പറയുകയും ചെയ്തു. KCBC യുടെ നിയന്ത്രണത്തിനപ്പുറം ഈ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ചില ഭാരവാഹികളെ ചില ബാഹ്യ ശക്തികളുടെ നിയന്ത്രണത്തിലാണെന്നാണ് എന്റെ വിശ്വാസം. സമരത്തിന് പിന്നിലെ രാഷ്ട്രീയം സഭാനേതൃത്വത്തെ ബോധ്യപ്പെടുത്തുവാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞതും കാര്യങ്ങൾ വേഗത്തിലാക്കി. കർദിനാൾ മാർ ക്ലിമിസ് മദ്യവിരുദ്ധ സമിതിയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞതോടെ നീക്കം ഫലിച്ചുവെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. KCBC യുടെ പിന്തുണ സമരത്തിനില്ലെന്ന് കർദിനാൾ വ്യക്തമാക്കിയതോടെ സമരം ദുർബലമായെന്ന് വ്യക്തം. January 1 കൊച്ചിയിലും മദ്യവിരുദ്ധ സമിതിയുടെ നിൽപ്പ് സമരമുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഈ സമരത്തിന്റെയും പ്രാധാന്യം പോയി. മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ ആടിയുലഞ്ഞതും ജനാഭിപ്രായം മോശമായതും പ്രശ്നത്തിൽ ഇടപെടുവാൻ KCBC യെ പ്രേരിപ്പിച്ചു എന്നാണ് സൂചന. ഫലത്തിൽ നേട്ടമുണ്ടായത് മുഖ്യമന്ത്രിക്ക് തന്നെ. തുടക്കത്തിൽ വ്യത്യസ്ത നിലപാടെടുത്ത സുകുമാരൻ നായരും സർക്കാർ നയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും നേട്ടമായി. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി വൈദികരെയും കന്യാസ്ത്രീകളെയും സമരരംഗത്തിറക്കുവാൻ പ്രേരണ നൽകിയത് KPCC പ്രസിഡന്റാണെന്ന ആരോപണമാകും ഇനി സുധീരനെതിരെയുള്ള ആക്രമണത്തിലെ പ്രധാനപ്പെട്ട ആയുധം. കൊച്ചിയിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.